ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ചെങ്ങന്നൂരിലെ കൊല്ലക്കടവിന് സമീപം, അതായത് ചെറിയനാട് പഞ്ചായത്തിലുള്ള ഓട്ടാഫീസ് എന്ന സ്ഥലത്താണ്. ഇവിടെ രക്ഷാപ്രവർത്തനം അതിവേഗം നടക്കുകയാണ്. ഈ ഭാഗത്ത് വെൺമണി ഭാഗത്തുള്ള ആൾക്കാരെ ഇപ്പോൾ രക്ഷിച്ചുകൊണ്ട് വരികയാണ്. കേന്ദ്ര സേനയും അതുപോലെ തന്നെ നാട്ടുകാരും അതുപോലെ പഞ്ചായത്ത് അധികൃതരും ചേർന്നിട്ടാണ് ഇപ്പോൾ ഇവിടെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ചെറിയനാട് പഞ്ചായത്ത് പ്രതിനിധി സദീഖ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്നതായിരിക്കും. ഇന്നലെ മുതലാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള അതിരൂക്ഷമായ വെള്ളം കഴിക്കൊണ്ടിരുന്നത്. ഐ ടി ബി പിയുടെ നേതൃത്വത്തിലും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടി ഉൾപ്പെട്ടുകൊണ്ടാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൊല്ലം തിരുവനന്തപുരം സൈഡിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെ വന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം NH 220 ഇപ്പോൾ ഗതി പിന്നെ റോഡ് ബ്ലോക്ക് ആയിരിക്കുകയാണ്. 2 മണിക്കൂറിലധികമായി റോഡ് ഗതാഗതം വാഹനങ്ങളെല്ലാം നിന്നത് മൂലം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോഴത് പുനരാരംഭിച്ചിട്ടുണ്ട്. വലിയ വാഹനങ്ങൾ മാത്രം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം 100-150 ആൾക്കാരെ ഇവിടെ നിന്നും രക്ഷപ്പെടുത്തി നമ്മൾ ക്യാമ്പുകളിലോട് എത്തിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിൽ ഇവിടെ നിന്നുള്ള പരിസ്ഥിതികൾ. ഇപ്പോൾ ഏതൊക്കെ ക്യാമ്പിലേക്കാണ് ഇത്രയും ആൾക്കാരെ മാറ്റിയിരിക്കുന്നത്? നമ്മൾ മാറിയിരുന്ന പെണ്ണുക്കര ക്യാമ്പിലേക്കും മുഹമ്മദ് സ്കൂളിലേക്കും പിന്നെ മാർത്തോമ സ്കൂൾ എന്നീ ക്യാമ്പുകളിലേക്കാണ് ആൾക്കാരെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ആളപായങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? നിലവിൽ ഇതുവരെയായിട്ടും ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ചെറിയനാട് ഗ്രാമപഞ്ചായത്തിൽ. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിന് വരുന്നവർ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി വരിക, ഓരോ രാഷ്ട്രീയപരുടെ കൊടിയോ മതത്തിന്റെ ചിഹ്നങ്ങളോ ആയിട്ട് സെൽഫി എടുക്കാൻ വേണ്ടി ആരും രക്ഷാപ്രവർത്തനം വരണമെന്നില്ല. കാരണം വള്ളത്തെ വന്നിട്ട് ആൾക്കാരെ പിടിച്ചു കയറ്റുമ്പോൾ ഈ കൊടിയും ചിഹ്നങ്ങളിലും ഒക്കെ രേഖ തടയാളപ്പെടുത്തി വരും, അവർ സെൽഫി എടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിന് നോക്കൂ, രക്ഷിക്കാൻ വേണമെന്നൊന്നും ഒന്നും ഒരു ഉത്തരവാദിത്വമില്ല. ബാക്കിയുള്ളവരുണ്ട്, മനുഷ്യതയുള്ളവരുണ്ട്. പന്ത്രണ്ട് പറഞ്ഞ രാവിലെ അത് പറഞ്ഞു സാറേ, ഇതുപോലെ ഈ അഡ്രസ്സ് കിട്ടാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട്, അത് നിർത്തലാക്കുക. നിർത്തലാക്കിയിട്ട് അല്ലാതെ കണ്ട ദൈവത്തെ നിലനിർത്തിയുള്ള പ്രവൃത്തിക്കുള്ളവരെ വിളിക്കാൻ പറഞ്ഞു. ഇന്ന് രാവിലെ ആരുടെ അതിന് ഉത്തരവ് ഇടുകയും ചെയ്തെന്ന് പറഞ്ഞു. അവിടെ പേപ്പർ എഴുതി ഒട്ടിച്ചു. അങ്ങനെ വേണം, നല്ല കാര്യമാണ്. അതിന് എന്ത് വന്നാലും ശരി സാറേ, അങ്ങനെ വേണം ചെയ്യാൻ. തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്ന രീതിയിൽ ആളുകൾ ഇവിടേക്ക് വന്നിട്ട് സെൽഫി എടുക്കുക, ഫോട്ടോ എടുക്കുക എന്നീ പ്രവൃത്തികൾ ചെയ്യുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് ഇപ്പോൾ പറയുന്നുണ്ട്. ഇപ്പോൾ വെൺമണി ഭാഗത്തേക്ക് ഇപ്പോൾ ഫുഡ് എത്തിക്കണം എന്ന്, ഇപ്പോൾ വെൺമണി മാർത്തോമ സ്കൂളിലേക്ക് ഉള്ള ക്യാമ്പിലേക്ക് ഫുഡ് എത്തിക്കണമെന്ന് ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രകാരം ഇപ്പോൾ ഫുഡ് ഇപ്പോൾ കേന്ദ്ര സേനയുടെ സഹായത്തോടെ ബോട്ടിൽ ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ കരുനാഗപ്പള്ളിയിൽ നിന്നും എത്തിയിട്ടുള്ള ദുരിതാശ്വാസത്തിനായി എത്തിച്ച കുറച്ച് ഫുഡ് ഇപ്പോൾ പ്രവർത്തകർ ഇപ്പോൾ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ദൃശ്യങ്ങളിൽ കാണാം. തീർച്ചയായിട്ടും കേന്ദ്ര സേനയും നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഒക്കെയാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ട് നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലക്കടവിന് സമീപമുള്ള ഓട്ടാഫീസ് എന്ന സ്ഥലത്താണ്. നിരവധി നാട്ടുകാരും ഈ രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സെർച്ച് റെസ്ക്യൂ ഡൈവിംഗ് ടീമും അതുപോലെ പല വിവിധ ആളുകളും ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിനായി എത്തിയിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂന്തുറയിൽ നിന്ന് ഞങ്ങൾ 30 വഞ്ചികൾ ഇവിടെ വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഞങ്ങൾ ഇത്രയും നേരം ആൾക്കാർ തിരച്ചിലും ഒരു 300-400 ആൾക്കാരോളം ഞങ്ങൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 300-400 ആൾക്കാരെയൊക്കെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മൾ എത്ര മണിക്കൂർ എടുത്താലും ശരി, പൂന്തുറയിലെ ആൾക്കാർ എത്ര സമയം വേണ്ടി വന്നാലും ശരി, അവിടെ ഒന്ന് അവർക്ക് വേണ്ടി എന്ത് ഞങ്ങൾ ത്യാഗം സഹിച്ച് ഞങ്ങൾ അവരെ രക്ഷിക്കാൻ തയ്യാറാണ്. ആത്മാർത്ഥമായി മത്സ്യത്തൊഴിലാളികളുടെ സഹകരണം ഏറ്റവും വളരെ ഇവിടെ നമുക്ക് ഫലപ്രദമായി അവർ വിനിയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ മുഴുവൻ സമയവും പ്രയത്നവും എല്ലാം അവർ വന്ന ദിവസം മുതൽ തന്നെ എല്ലാം ഇവിടെ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ രക്ഷാപ്രവർത്തനം നേതൃത്വം നമ്മുടെ കൂടെ നിൽക്കുന്നത് മത്സ്യത്തൊഴിലാളികളാണ്. തീർച്ചയായിട്ടും മത്സ്യത്തൊഴിലാളികളുടെ വലിയ സഹായം തന്നെയാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ സഹായമായിരിക്കുന്നത്. പൂന്തുറ, വിഴിഞ്ഞം, തിരുവനന്തപുരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ 100 വള്ളവും ഒക്കെയായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഇനിയും കൂടുതൽ കൂടുതൽ മത്സ്യത്തൊഴിലാളികൾ ഫൈബർ ബോട്ടുകളും മറ്റുമായിട്ട് എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ വെൺമണി ഭാഗത്തേക്കുള്ള ആഹാരവുമായിട്ട് ഇപ്പോൾ പോകാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും കാണാം. ഓക്കെ, ലൈറ്റ് ജാക്കറ്റ്.
ഇവിടെ അറിയാതെ ആളുണ്ടല്ലോ. ഇപ്പോൾ വെൺമണി ഭാഗത്തേക്കുള്ള ക്യാമ്പിലേക്ക് ആഹാരം കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഇവിടെ. ഇപ്പോൾ പൂന്തുള ഭാഗത്ത് നിന്നും എത്തിയിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ സേവനമാണ് ഇപ്പോൾ ഇവിടെ ലഭ്യമായിരിക്കുന്നത്. സെന്റ് അൽഫോൺസ ബോട്ട്, കൂട്ടുമംഗലം എന്ന് പറയുന്ന ബോട്ടിന്റെ ബോട്ടും അതിലെ തൊഴിലാളികളുമാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര സേനയും നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരുമാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനത്തിനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇവിടെ ഈ രക്ഷാപ്രവർത്തനത്തിന് ഇടയിൽ ഈ ആളുകൾ എത്തിയിട്ട് ഇവിടെ വന്ന് സെൽഫി എടുക്കുന്നു എന്നുള്ള ഒരു പരാതി ഇപ്പോൾ ഉയരുന്നുണ്ട്. യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഈ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്നതാണ്. യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ആരും ഇവിടെ വന്ന് ചെയ്യരുത് എന്നുള്ള കാര്യവും ഇപ്പോൾ ഇവിടെ കൂടി വന്ന നാട്ടുകാരും അതുപോലെ തന്നെ പഞ്ചായത്ത് അധികൃതരും ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർക്ക് തടസ്സമാകുന്ന രീതിയിൽ ആരും വഴിയിൽ കൂട്ടം കൂടി നിൽക്കുകയോ മറ്റും ചെയ്യരുത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ എത്തിയതിന് ശേഷം ഇവിടെ റോഡ് സൈഡിൽ ഈ വാഹനങ്ങൾ നിർത്തിയിട്ടിരിക്കുന്നത് വളരെ വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരു പരാതിയും ഇവർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ഒരു വലിയ ഒരു പ്രളയക്കെടുതിയാണ് ഇപ്പോൾ കേരളത്തിൽ അഭിമുഖീകരിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ രക്ഷാപ്രവർത്തനം നടത്തുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ഞാനിപ്പോൾ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ കൊല്ലകടവ് ഓട്ടാപീസ് എന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അവിടുത്തെ തത്സമയ ദൃശ്യമാണ് ഇത് എൻ്റെ മുന്നിൽ കാണുന്നത്. ഒരു റോഡാണ്, ഈ റോഡ് മുങ്ങിയിരിക്കുകയാണ്. ഇതുവഴിയുള്ള ഗതാഗത നിർത്തിവച്ചിരിക്കുകയാണ്. ഇതുവഴി ആർക്കും ഒരു വാഹനവും കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമ്മള് ഫുൾ ടൈം പ്രവർത്തിക്കാൻ തയ്യാറാണ്. നമ്മുടെ എഞ്ചിന്റെ മാപ്പിള ഫാനൊക്കെ അടിച്ചു പോയി. നേവി സംവിധാനം ഇല്ലാതെ അവിടെ അങ്ങോട്ട് പോകാൻ പറ്റില്ലെന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. രാവിലെ 4 ബോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് കേൾക്കാൻ സാധിച്ചു. നമ്മളീ പ്രദേശവാസികളല്ല, ഞങ്ങളിത് അറിഞ്ഞുകൊണ്ട് വന്നതാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം നമുക്ക് ചെയ്യാൻ കഴിയും. തീർച്ചയായിട്ടും ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ഈ ആളുകൾ വളരെ ശ്രമകരമായിട്ടാണ് ഇത് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഒന്നും ആവശ്യപ്പെടാതെ ഒന്നും ആഗ്രഹിക്കാതെയാണ് ഇവർ ഈ ഒരു നിർലോഭമാണ് ഇവർ ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തുന്നത്. യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെയാണ് ഇവർ റോഡ് വഴിയിട്ടാണ് ഇവരുടെ യാത്ര. അതിനാൽ ഈ ബോട്ടിനൊക്കെ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഈ ബോട്ടിൻ്റെ എഞ്ചിനിലെ ഫാനുകളൊക്കെ റോഡിലെ കല്ലുകളിലൊക്കെ തട്ടി ഒടിഞ്ഞ കാഴ്ച നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ ഫൈബർ ബോട്ടിൻ്റെ അടിഭാഗവും അതുപോലെ കല്ലിൽ തട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർക്ക് ഇങ്ങനൊരു പ്രശ്നം ഏറ്റിരിക്കുന്നത്. വണ്ടി ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്ന ഈ ഒരു ബോട്ടിനുള്ളിൽ നമ്മൾ ക്യാമ്പിനുള്ളിൽ ക്യാമ്പിലെ
ക്യാമ്പിലേക്ക് ആഹാരം കൊണ്ടുപോകുന്ന ബോട്ടിലെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. അതെ, അതോടൊപ്പം തന്നെ ഒരു കുടുംബവും അവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുടുംബത്തെയും കൂടി രക്ഷപ്പെടുത്താനാണ് പോകുന്നത്. ചേട്ടാ ഒരു കൈ തന്നെ തീർച്ചയായും ഇവര് സാധനം കൊണ്ടുവന്ന് അവിടെ വിതരണം ചെയ്യാനുണ്ടോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇപ്പോൾ കേന്ദ്ര സേനയുടെ സാറേ വെൺമണി ക്യാമ്പിലേക്ക് അതെ 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 കൂടെ ഉള്ളത് അതെ അതെ കൂടെ ഉള്ളത് നമ്മുടെ കൂടെ ഉള്ളത് നിങ്ങളെ കൂടെ ഉള്ളത് നിങ്ങളെ അവിടെ ഇറക്കിയിട്ട് ഞങ്ങളെ കൊണ്ട് നിങ്ങളെ കൊണ്ട് തിരിച്ചു കൊണ്ടുവരണം. തിരിച്ചിങ്ങോട്ട് പറ്റത്തില്ല, വേറെ ആൾക്കാരുണ്ടോ? ഉണ്ടോ, ഇങ്ങോട്ട് വരാനാണോ? ഓക്കെ ഓക്കെ ശരി ശരി എന്നാ ശരി ശരി എന്നാ നിങ്ങൾ മാത്രം നിന്നാൽ. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് ആയിട്ട് പോകുന്ന ബോട്ടിലാണ്. ഈ രക്ഷാപ്രവർത്തനത്തിന് പോകുന്ന ബോട്ടിനുള്ളിൽ തന്നെ ആഹാര സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. വെൺമണി ഭാഗത്തേക്കുള്ള ആഹാര സാധനങ്ങളാണ് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ നിങ്ങളെല്ലാം കാണിച്ചല്ലേ. നിങ്ങളെവിടെ പോയി? നിങ്ങളെന്തിനാ പോകുന്നത്? രണ്ടു പേരെ അഥവാ രണ്ട് സ്ഥലം അറിയാവുന്നവരായത് മൂന്ന് പേരാണ്. ചേട്ടാ നിങ്ങൾ എന്തോ പറയുന്നത്? നിങ്ങള് നിങ്ങളല്ല, രണ്ടുപേരെ ഞാൻ ഏർപ്പാടാക്കും. നിങ്ങൾ ഇറങ്ങി വിടാം. രക്ഷാപ്രവർത്തനം നടത്തുന്ന ബോട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ വളരെ വലിയ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ